എല്ലാവർക്കും നമസ്കാരം. പരിമിതികളെ പരിമിതികളായി കാണാതെ അതിനെയെല്ലാം നിഷ്പ്രയാസം മറികടന്നുകൊണ്ട് ജീവിതത്തിൽ ഉന്നത വിജയം നേടിയവരെയും തൻ്റെ പരിമിതികളിൽ തളരാതെ ദൃഢനിശ്ചയത്തോടു കൂടി പോരാടി ജീവിതത്തിൽ മുന്നേറുന്ന ഒരുപാട് വ്യക്തികളെ കണ്ടെത്തി നടത്തുന്ന പരിപാടിയാണ് ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പരിപാടി. എല്ലാ പ്രേക്ഷകർക്കും മാർഗദർശികൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃശൂർ ജില്ലയിൽ നിന്നും ശരൺ എന്ന സഹോദരനെയാണ്. തന്നെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ശരൺ. എൻ്റെ വീട് ഗുരുവായൂരിനടുത്ത് കൂനമച്ചീല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ എന്നെ കൂടാതെ എൻ്റെ ചേച്ചിയും അച്ഛനും അമ്മയുമാണ് ഉള്ളത്. ഞാനിപ്പോൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചിറ്റാട്ടര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. മുന്നത്തെ അധ്യയന വർഷങ്ങൾ 1 മുതൽ 4 വരെ കൂനമച്ചി സെന്റ് തോമസ് യു പി സ്കൂളിലായിരുന്നു. 5 തൊട്ട് 7 വരെ കുന്നംകുളം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലായിരുന്നു പഠനം. ഇതുവരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ മേഖലയിലാണ് തന്റെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഞാൻ കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ എന്നെ കലോത്സവത്തിൽ ദേശഭക്തി ഗാനത്തിനും സംഘഗാനത്തിനും പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നു. എനിക്ക് ക്രാഫ്റ്റിനോട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്രാഫ്റ്റ് മേളയ്ക്കും പങ്കെടുക്കാറുണ്ടായിരുന്നു. ക്രാഫ്റ്റ് മേളയ്ക്ക് എനിക്ക് 1 വർഷം തേടി ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂളിലെ മാഷായിരുന്നു സത്യശീല മാഷ്. എച്ചം മാഷ് ചെസ് കളിക്കാറുണ്ടെന്നും ഞാനൊരു ദിവസം ചെസ് കളിക്കാൻ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ മാഷ് എന്നെ ചെസ് കളിക്കാൻ പഠിപ്പിച്ചു. മാഷാണ് എന്നെ ആദ്യമായി ഒരു ടൂർണമെൻറ്റിന് കൊണ്ടുപോയത്. പിന്നെ ഒരുവിധമുള്ള എല്ലാ ചെസ് ടൂർണമെൻറ്റിനും ഞാൻ പോകാറുണ്ട്. 2019-ൽ കേരള ജൂനിയർ ചാമ്പ്യനായി ഞാൻ ചെസ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചു. പിന്നെ ഞാൻ കഴുത എഴുതിയത് ക്രിക്കറ്റിലാണ്. മാഷാണ് എന്നോട് ക്രിക്കറ്റ് പഠിക്കാൻ പോകണോ എന്ന് ചോദിച്ച് എന്നെ ക്രിക്കറ്റിനെ വിട്ടത്. അങ്ങനെ ഞാൻ ക്രിക്കറ്റ് പഠിക്കാൻ പോയി. ഹൈദരാബാദിന് എതിരെ കേരള ടീമിൽ ഞാൻ ഒരു വട്ടം കളിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കഴിവ് തെളിയിച്ച മേഖലകൾ. എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ ഒരു ഹോബിയാണ് നീന്തൽ. എന്നെ നീന്തൽ പഠിപ്പിച്ചത് അച്ഛനാണ്. ഒഴിവ് സമയങ്ങളിൽ അച്ഛനെയും കൂട്ടി ഞാൻ നീന്താൻ പോകാറുണ്ട്. കല കായിക രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. അങ്ങനെയാണെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചോട്ടെ. ഒരു പക്ഷേ പലർക്കും അറിയാൻ താല്പര്യമുള്ള ചോദ്യമായിരിക്കും. താങ്കൾ ക്രാഫ്റ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ക്രാഫ്റ്റ് മത്സരത്തെ കുറിച്ച് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്, ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്ന് വിശദമാക്കാമോ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി? ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റിനെ കുറിച്ച് ആദ്യം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ചെയ്തിരുന്നത് വേസ്റ്റ് മെറ്റീരിയലായിരുന്നു. എന്നെ വേസ്റ്റ് മെറ്റീരിയൽ പഠിപ്പിച്ചത് അമ്മയുടെ അമ്മ അമ്മാമ്മയാണ് കുറച്ച് പഠിപ്പിച്ചത്. പിന്നെ പഠിപ്പിച്ചത് എൻ്റെ ബ്ലൈൻഡ് സ്കൂളിലെ രാധാകൃഷ്ണ ടീച്ചറായിരുന്നു. ഇവരുടെ പ്രോത്സാഹനവും പിന്നെ അമ്മയുടെ പ്രോത്സാഹനവും കൊണ്ട് ഞാനത് മൊത്തം പഠിച്ചെടുത്തു. വേസ്റ്റ് മെറ്റീരിയലാണ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഓരോന്ന് ചൂല് വിഷറി അങ്ങനെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുള്ള വർക്കായിരുന്നു ഞാൻ കൂടുതൽ ചെയ്തിരുന്നത്. എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുടുംബം നല്ല പ്രോത്സാഹനമായിരുന്നു. എന്നാലും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. മറ്റൊരു താല്പര്യമുള്ള മേഖലയാണ് നീന്തൽ എന്ന് താങ്കൾ പറഞ്ഞല്ലോ. നീന്തൽ പഠിച്ചിട്ടുണ്ട്, നീന്താൻ പോയിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അനുഭവം ഒന്ന് പറയാമോ? നീന്തൽ പഠിക്കണമെന്ന് എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ നാട്ടിലില്ലായിരുന്നു. എൻ്റെ അച്ഛൻ നാട്ടിൽ വന്നിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും നീന്താൻ പോകുന്ന കാര്യം ഞാൻ അറിയാറുണ്ട്. എനിക്കും പോകണമെന്നുണ്ടായിരുന്നു. അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ അച്ഛൻ നീന്താൻ പഠിപ്പിച്ചു. അധികം വർഷമൊന്നുമായിട്ടില്ല ഞാൻ നീന്താൻ പഠിച്ചിട്ട്. കഴിഞ്ഞ വർഷമാണ് ഞാൻ നീന്താൻ പഠിച്ചത്. കുളത്തിൽ എനിക്ക് കുറേ കൂട്ടുകാരന്മാർ കിട്ടി. എല്ലാ ഞായറാഴ്ചയും 2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ ചിലവഴിക്കും. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഞങ്ങൾ മത്സരം വയ്ക്കാറുണ്ട്. സമൂഹത്തിന് വേണ്ടി എന്ത് സേവനം ചെയ്യാനാണ് താങ്കളുടെ ആഗ്രഹം? മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യാനാണ് താല്പര്യം? പഠിച്ച് നല്ല ജോലി മേടിച്ചാൽ എന്നെ കൊണ്ടാവുന്നതൊക്കെ സമൂഹത്തിനെ സഹായിക്കാൻ ഞാൻ ചെയ്യും. ഭിന്നശേഷി സമൂഹത്തിനോടും പൊതുസമൂഹത്തിനോടും എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? പറയാനുള്ള സന്ദേശം ഇത്രയല്ലോ. ഓരോ വിജയത്തിനും പറയും ഓരോ കഠിന അധ്വാനമുണ്ട്. എല്ലാവരും ഈ ലോകത്തിൽ എല്ലാം തികഞ്ഞവരല്ല. പക്ഷെ നമുക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. വളരെ അർത്ഥവത്തായ സന്ദേശം തന്നെയാണ് താങ്കൾ ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഓരോ വിജയത്തിന് പിന്നിലും കഠിനാധ്വാനവും
പരിശ്രമവും ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ താങ്കൾക്ക് കഴിയട്ടെ. കലാ കായിക രംഗത്ത് ഭാവിയുടെ വാഗ്ദാനമായി തീരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ക്രിക്കറ്റ് മൈതാനത്തും ചതുരംഗ കളത്തിലും അതുപോലെ തന്നെ ഒരുപാട് ദൂരം നീന്തി കീഴടക്കാനും റെക്കോർഡുകൾ തീർക്കാനും താങ്കൾക്ക് കഴിയട്ടെ. മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും സമൂഹത്തിന്റെയും പിന്തുണയും പ്രചോദനവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ ഒരു പരിമിതിയും തടസ്സമല്ല. പരിമിതികളെ തടസ്സമായി കാണാതെ മറികടക്കാൻ വേണ്ടി പ്രയത്നിച്ചാൽ ആർക്കും ഏത് നേട്ടവും അനായാസം കൈവരിക്കാൻ സാധിക്കുമെന്ന് താങ്കൾ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അതെ, പരിമിതിയെ തടസ്സമായി കാണാതെ മറികടക്കാൻ ശ്രമിക്കുക, പ്രയത്നിക്കുക. ഇനിയും ഒരുപാട് നന്മകൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് ശരണ് ദർശന ക്ലബിന്റെ നന്ദി അറിയിക്കുകയാണ്. എന്നെയും ശരണയും ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.